ഹായ് ഫ്രണ്ട്സ്, SAP മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോടാതിരിക്കുന്നത് കുറച്ച് OTT അപ്ഡേറ്റുകളുമായിട്ടാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമ ഉണ്ട്, അതുകൂടാതെ വേറെയും പുതിയതായിട്ട് വന്ന കുറച്ച് OTT അപ്ഡേറ്റുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോടാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. സിബി സത്യരാജ് പ്രധാന വേഷത്തിലെത്തിയ മായോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. 5-ാം തീയതി ഈ സിനിമ സിംപ്ലി സൗത്ത് വഴി റിലീസ് ചെയ്യുന്നുള്ളത്, ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്യുന്നുള്ളത് പറഞ്ഞിരുന്നു. ഒരു അഡ്വഞ്ചർ മൂവിയാണ് ഈ സിനിമ. പോസ്റ്റർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സിനിമ 5-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ തന്നെ ഒഫീഷ്യൽ പോസ്റ്റർ ഇട്ടിരുന്നു 5-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ ആ പോസ്റ്റർ തന്നെ പിൻവലിച്ചിരിക്കുകയാണ്, ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ ഒരു പോസ്റ്റർ പിന്നെ പുറത്ത് ഇപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുള്ള പോസ്റ്ററാണുള്ളത്. അപ്പോൾ ഡേറ്റ്, പുതിയ ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എന്തായാലും അതുപോലുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. സിബി സത്യരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മായോ എന്ന് പറഞ്ഞ സിനിമയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ സായി പല്ലവി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗർഗി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. തെലുങ്ക് സിനിമയായിരുന്നു ഈ സിനിമ. ഐശ്വര്യലക്ഷ്മി, നമ്മുടെ മലയാളി നടിയായ ഐശ്വര്യലക്ഷ്മിയൊക്കെ ആയിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു. വലിയൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് ബോക്സ് ഓഫീസിൽ. അപ്പോൾ ഈ സിനിമ OTT റിലീസ് ചെയ്ത് തയ്യാറെടുക്കുകയാണ്. ആഗസ്റ്റ് 12-ാം തീയതി ഈ സിനിമ സോണി ലീവിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഈ 4 ഭാഷകളിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ത്യയിലാണ് സോണി ലീവിൽ. ഇന്ത്യയ്ക്ക് പുറത്ത് സിംപ്ലി സൗത്തിൽ 2 കോട്ടയും റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊരു പിന്നെ സബ്സ്ക്രൈബർ എൻ്റെ പിന്നെ ഇതിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിരുന്നു, 10 കോട്ടയിലൊന്നും ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യാറില്ല എന്ന് ചോദിച്ചിട്ട്. കുറേ ആയി 10 കോട്ടയിൽ സിനിമ റിലീസ് ചെയ്തിട്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, എന്താ ഡീറ്റെയിൽ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ 10 കോട്ടയിലും ഈ സിനിമ, അതായത് ഗർഗി എന്ന് പറഞ്ഞ ഈ സിനിമ, സായി പല്ലവിയുടെ ഗർഗി എന്ന് പറഞ്ഞ ഈ സിനിമ 10 കോട്ടയിൽ റിലീസ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ആഗസ്റ്റ് 12-ാം തീയതിയാണ്. അടുത്തത് നാഗചൈതന്യയും റാഷി കന്യയും പ്രധാന വേഷത്തിലെത്തിയ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായ താങ്ക് യു എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിൽ ഈ സിനിമ ആഗസ്റ്റ് 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തൊരു മലയാള സിനിമയാണ്. February 29 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഹൈ ഹോപ്സ്, ലൈം ലൈറ്റ്, സിനിയ, മൂവിവുഡ് ഇതുപോലുള്ള ലോക്കൽ OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. OTT റിലീസാണ്, ഡയറക്റ്റ് OTT റിലീസാണ്. ആഗസ്റ്റ് 18-ാം തീയതിയാണ് ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. February 29 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്ത ഇന്ന് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമ എന്നാണ് റിലീസ് ചെയ്യാന്നുള്ളത്. സിനിമയുടെ പേര് പ്രയനാണ്. പ്രിഡക്ടറിന്റെ ഒരു സീക്വലായിട്ട് വരുന്ന ഒരു സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹുളു OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയാണ്. എന്തായാലും ആ സിനിമ കാണണം, കണ്ടിട്ട് നിങ്ങൾ മുന്നിലേക്ക് അതിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ഡാർലിങ്സ് ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല, കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സിനിമകൾ കാണാനുണ്ട് കേട്ടോ, കുറേ പെൻഡിംഗ് ഉണ്ട്. ആ പെൻഡിംഗ് ഉള്ള സിനിമകളൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ ആയിട്ട് വരുന്നതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോയിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അൺബോക്സ് രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി നാമം ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.